കഥയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പറയാൻ പോകുന്നത്. ഒരിക്കൽ ഒരിടത്ത് ദുഷ്ടനായ ഹേരോദാവ് രാജാവ് എന്ന് പറഞ്ഞൊരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവ് നമ്മുടെ യേശുബച്ചന്റെ ശിഷ്യനായ പത്രോസിലേക്ക് പിടിച്ച് കാലാകരണത്തിൽ അടിച്ചു. വെറുതെ ആരെങ്കിലും പിടിച്ച് കാലാകരണത്തിൽ അടിക്കും, അതിനൊരു കാരണമുണ്ടായിരുന്നു. പത്രോസിലേക്ക് യേശുബച്ചൻ നല്ലവനാണെന്നും യേശുബച്ചൻ ചെയ്ത അത്ഭുത പ്രവൃത്തികളും യേശുബച്ചൻ ചെയ്ത യേശുബച്ചന്റെ ജീവിതവും എല്ലാവരും പറഞ്ഞുകൊണ്ട് നടക്കാൻ ഇത് ഹേരോദ് രാജാവിന് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ടാണ് നമ്മുടെ യേശുബച്ചന്റെ ശിഷ്യനായ പത്രോസിനെ പിടിച്ച് കാരാഗ്രഹത്തിലാണ്. ഇത് കേട്ടപ്പോഴത്തേനും പത്രോസിന്റെ കൂടെയുള്ള എല്ലാവർക്കും വിഷമമായി. രോഹനാന്റെ അമ്മയായ മറിയയുടെ വീട്ടിൽ അവരെല്ലാവരും ഒത്തുകൂടി കൈകൾ കൂപ്പി കണ്ണടച്ച് പത്രോസിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിച്ചു. പെട്ടെന്ന് അവരൊരു സ്വപ്നം കണ്ടു. ഒരു ഇരുട്ടുമുറി രണ്ടു പട്ടാളക്കാരൻ അതിന്റെ നടുവിൽ നമ്മുടെ പത്രോസ് കിടന്ന് ഉറങ്ങുകയായിരുന്നു. പത്രോസിന്റെ ദേഹം മുഴുവൻ ചങ്ങല കൊണ്ട് ബന്ധിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴൊരു ദൈവദൂതൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. പത്രോസേ പത്രോസേ നീ എഴുന്നേൽപ്പ്. പത്രോസ് ചാടി എണ്ണിച്ചു. പത്രോസിന്റെ ദേഹത്ത് കിടന്ന ചങ്ങല മുഴുവൻ അടിഞ്ഞ് തറയിൽ വീണു. ആ ദൈവദൂതനാണെങ്കിൽ പത്രോസിന് ഒരു പൊതുപ്പ് നൽകി. ഇതും ധരിച്ച് നീ എന്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞു. പത്രോസ് അതും ധരിച്ച് പിന്നാലെ പോയി. വലിയൊരു കവാടം അത് അടഞ്ഞു കിടക്കുകയായിരുന്നു. പത്രോസ് ദൈവദൂതൻ മുന്നോട്ട് വന്നപ്പോഴത്തേന് ആ കവാടം താനും തുറന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോ ദൈവദൂതനെ കാണാനില്ല. അപ്പോഴാണ് മനസ്സിലായത് അത് ദൈവം പറഞ്ഞു വിട്ടിയാണെന്ന്. അവൻ പിന്നെ മറിയയുടെ വീട്ടിലോട്ട് പോയി. വാതിൽ കൊട്ടി. ആ നമ്മുടെ പത്രോസ് വന്നിരിക്കുന്നു. അവരെല്ലാവരും സന്തോഷിച്ചു. പിന്നെ ദൈവത്തിനോട് എല്ലാവരും പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇതിൽ നിന്ന് എന്താണ് കൂട്ടുകാരെ നിങ്ങൾക്ക് മനസ്സിലായത്? ദൈവത്തെ അറിഞ്ഞും അനുസരിച്ചും ജീവിച്ചാൽ ഏത് പ്രതിസന്ധിയിലും ദൈവം നമ്മളെ കൈവിടില്ല. എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.